നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം 3.5 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം സമയം സംസാരിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡ് ഇനി പിണറായി വിജയന പിന്തള്ളിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെയും മുൻ മന്ത്രി കെഎം മാണിയുടെയും നിയമസഭാ റെക്കോർഡുകൾ എന്നാൽ ഈ റെക്കോർഡ് പ്രസംഗത്തിനിടെ പ്രതിപക്ഷം ഉന്നയിച്ച എത്ര അഴിമതി ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്കൊന്നും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടി 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു എന്നാൽ മുഖ്യമന്ത്രി പിന്മാറിയില്ല വീണ്ടും 1 മണിക്കൂറോളം പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഭരണനേട്ടങ്ങൾ എണ്ണി പറയുകയാണ് അദ്ദേഹം ചെയ്തത് സ്വർണ്ണക്കടത്ത് കേസ് കെടി ജലീലിന്റെ ഗുറാന്റെ മറവിലെ കള്ളക്കടത്തൽ ലൈഫ് മിഷനിലെ അഴിമതി വിമാനത്താവള ടെൻഡർ സ്പ്രിംഗ്ലർ അഴിമതി പിഎസ്സി തട്ടിപ്പ് പിൻവാതിൽ നിയമനം പാലത്തായി വാളയാർ പീഡനം ബ്ലൂബെറി മണൽക്കടത്ത് മാർക്ക് ദാനം ഓണക്കിറ്റ് അഴിമതി പിപിഎ കിറ്റ് അഴിമതി വെബ്ക്യൂ ആപ്പ് എന്നിവയാണ് ഇന്നലെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഇതിനു മറുപടിയായി മുഖ്യമന്ത്രി നൽകിയ മറുപടി യുഡിഎഫിലെ കക്ഷികൾക്ക് പരസ്പരം വിശ്വാസമില്ലാത്തതാണെന്ന് പറഞ്ഞ് പരിഹസിക്കുക മാത്രമാണ് ചെയ്തത് കൂടുതൽ നല്ല വാഗ്ദാനങ്ങൾ കിട്ടിയാൽ കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ബിജെപിയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഓഗി പ്രളയം നിപ്പ കോവിഡ് പ്രതിസന്ധികളിൽ സർക്കാരിന്റെ പ്രവർത്തനം അക്കമിട്ട് നിരത്തിയ മുഖ്യമന്ത്രി ഭരണത്തെ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമെന്ന് വ്യക്തമാക്കി 600 വാഗ്ദാനങ്ങളിൽ 30 എണ്ണമേ ഇനി ചെയ്യാനുള്ളൂ എന്നും അതും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അഴിമതി ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയതുമില്ല മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സ്ഥിതിവിശേഷമാണ് സഭയിൽ കണ്ടത് സഭയുടെ എല്ലാ അന്തസ്സും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ സർക്കാരിനെ തുറന്നു കാട്ടാൻ ശ്രമിച്ചു അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം കാട്ടിയതുപോലെ അതിക്രമങ്ങളൊന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷം കാട്ടിയില്ല അതുകൊണ്ട് തന്നെ ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം നനഞ്ഞ പടക്കമാണ് എന്നാണ് ബ്ലൂവെറി ഡിസ്റ്റിലറി മാർക്ക് ദാനം സ്പ്രിംഗ്ലർ ഇ മൊബിലിറ്റി പമ്പ മണൽക്കടത്ത് വെബ്ക്യൂ ആപ്പ് സിവിൽ സപ്ലൈസ് അഴിമതി തുടങ്ങി അദാനിയെ സഹായിച്ച ആരോപണത്തിന് വരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല കേരളത്തിന്റെ കണ്ണായ ഭൂമികൾ കൊള്ള സംഘങ്ങൾക്ക് തീരെഴുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച അഴിമതി ആരോപണത്തിനും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായില്ല തന്റെ ദീർഘമായ പ്രസംഗത്തിൽ ഏത് സർക്കാരുകളും ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് കാതലായ ഒരു വിഷയങ്ങളും അദ്ദേഹം സ്പർശിച്ചില്ല പ്രതിപക്ഷം എഴുതി കൊടുത്ത് ഉന്നയിച്ച കാതലായ ഒരു ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ ഇന്നലെ രാവിലെ 10 മണിയോടെ ആരംഭിച്ച വിശ്വാസ പ്രമേയം വോട്ടിനിട്ടത് രാത്രി 9:20 ഒടുവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കേരള നിയമസഭ വോട്ടിനിട്ട് 40-87 തള്ളി 5 മണിക്കൂർ നിശ്ചയിച്ച സമ്മേളനം നീണ്ടത് 10.5 മണിക്കൂർ അവിശ്വാസ പ്രമേയം കഴിഞ്ഞപ്പോൾ വിജയം അവകാശപ്പെട്ട പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തി സർക്കാരിനെതിരായ ആരോപണങ്ങളുടെ മുനയൊടിച്ചെന്ന് ഭരണപക്ഷവും ജനങ്ങളുടെ ഇടയിൽ ഭരണപക്ഷത്തെ തുറന്നു കാട്ടാൻ സാധിച്ചുവെന്ന് പ്രതിപക്ഷവും വാദിച്ചു വിജയത്തിൽ മതിമറക്കുന്ന സഖാക്കൾ പരാജയം ഉറപ്പിച്ചു തന്നെയാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്ന് ഭരണപക്ഷം മറന്നു എന്തു തന്നെയായാലും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇനി ജനമധ്യത്തിൽ കാണാമെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത